അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തും. നമ്മളെ അടുത്ത പാഠം, അതായത് നമ്മളെ സിലബസിലത്തെ നാലാമത്തെ പാഠം, നമ്മളെ ടെക്സ്റ്റിലത്തെ എട്ടാമത്തെ പാഠം, സെൽ ആൻഡ് സ്ട്രക്ചർ ആൻഡ് ഫ്രക്ചർ, സെല്ലും അതുപോലെ തന്നെ അതിൻ്റെ രൂപവും അതുപോലെ തന്നെ അതിൻ്റെ ഘടനയും അതിൻ്റെ പ്രവർത്തനവും. സ്ട്രക്ചർ എന്ന ഘടന, ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ പ്രവർത്തനം. അപ്പോൾ സെല്ല് എന്താണെന്നൊക്കെ നിങ്ങൾ കഴിഞ്ഞ വർഷം എന്തിൽ അത് ന്യൂട്രീഷൻ പ്ലാൻസിൽ ചെറുതായിട്ട് പഠിച്ചിരുന്ന സെല്ല് എന്താണെന്നൊക്കെ ഇനി വിശദമായിട്ടാണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോണത്. ഫസ്റ്റ്, നമ്മളെ ശരീരത്തിൽ ഓരോ വ്യത്യസ്ത അല്ലെ അവയവം വ്യത്യസ്ത ജോലിയുണ്ടല്ലേ. കൈയിന് വേറെ ജോലിയാണ്, അതുപോലത്തെ മൂക്ക്, അങ്ങനെ എല്ലാ സാധനത്തിനും എന്താണ് വ്യത്യസ്ത വ്യത്യസ്ത ജോലികളാണുള്ളത്. അപ്പം നമ്മൾ ഫസ്റ്റ് ദ സ്ട്രക്ചർ യൂണിറ്റ് ഓഫ് എൻ ഓർഗാൻ, ഒരു അവയവത്തിൻ്റെ അടിസ്ഥാന ഘടന ഘടകമാണ് എന്ത് എന്ത് സെൽ എന്നുള്ളത്. അതായത് ഈ അവയവം ഉണ്ടാകുന്ന അടിസ്ഥാന ഘട്ടമാണ്, അടിസ്ഥാന ഘടകം, ഈ അവയവം ഉണ്ടാകേണ്ട അടിസ്ഥാന ഘടകമാണ് എന്ത് സെൽ എന്നുള്ള സാധനം. മനസ്സിലാവും? ഏതുപോലെ ഇപ്പം നിങ്ങൾക്ക് സെല്ലിനാണെങ്കിൽ ഒരു കല്ല് അല്ലെങ്കിൽ ഒരു ഇഷ്ടികനായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, താരതമ്യം ചെയ്യാം അല്ലേ. ഇപ്പം നിങ്ങളൊരു ബിൽഡിംഗ് ഉണ്ടാക്കുകയാണെങ്കിൽ അതെന്ത് ചെയ്യും, ഒരുപാട് ഇഷ്ടികളോ അല്ലെങ്കിൽ ഒരുപാട് കല്ലുകളോ കൂട്ടിയാണ്ടാണ് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുക അല്ലേ. അതേമാതിരി തന്നെയാണ് എന്ത്, ഒരുപാട് സെല്ലുകൾ കൂട്ടിയാണ്ടാണ് എന്ത് ചെയ്യല്, ഓരോരോ അവയവങ്ങളും ഓരോ ജീവനുള്ള വസ്തുവും എന്ത് ചെയ്യുന്നത്, ഉണ്ടാകുന്നത്. മനസ്സിലായോ? ഇപ്പം ഒരു ബിൽഡിങ്ങിന് ഒരു കല്ല് എത്ര അടിസ്ഥാന ഘടകമാണ്, അതുപോലെ തന്നെ ഒരു ജീവനുള്ള വസ്തുവിന് സെല്ലും ഒരു എന്താണ്, ഒരു അടിസ്ഥാന ഘടകമാകുന്നു. ഇനി അടുത്തത് ഡിസ്കവറി ഓഫ് സെൽ, സെല്ലിൻ്റെ കണ്ടുപിടുത്തം. മനസ്സിലായി? ഇനി സെല്ല് എങ്ങനെ കണ്ടുപിടിച്ചതാണ് പറയുന്നത്. ഈ റോബർട്ട് ഹൂക്ക് എന്നുള്ള ആൾ 1665 റോബർട്ട് ഹൂക്ക് എന്നുള്ള ആൾ ഒബ്സർവ്ഡ് ദ സ്ലൈസ് ഓഫ് കോക്ക് അണ്ടർ എ സിമ്പിൾ മാഗ്നിഫൈങ് ഡിവൈസ്, ഒരു ഭൂതക്കണ്ണാടി. മാഗ്നിഫൈങ് ഡിവൈസ് പറഞ്ഞാൽ നോക്കിയാൽ വലുതായി കാണുന്ന സാധനം അല്ലേ, എന്തും പറയാം, ഭൂതക്കണ്ണാടി എന്നൊക്കെ പറയാം. അപ്പോൾ ഈ ഒരു ചെറിയ ഒരു വലിയ സെറ്റപ്പൊന്നും ഇല്ലാത്ത ഒരു ഭൂതക്കണ്ണാടിൻ്റെ അടി വെച്ചാൽ മൂപ്പര് എന്ത് ചെയ്ത്, ഒരു മരത്തിൻ്റെ തോലിൻ്റെ ഒരു കഷ്ണം എന്ത് ചെയ്ത് മൂപ്പര് ഇങ്ങനെ നോക്കി. 1665 കേട്ടോ. കോക്ക് എന്ന് പറഞ്ഞാൽ അത് ഈസ് എ പാർട്ട് ഓഫ് ബാർക്ക് ഓഫ് എ ട്രീ, ഒരു മരത്തിൻ്റെ തൊലിയുടെ ഒരു കഷ്ണത്തിനാണ് നമ്മളെന്ത് പറയുന്നത്, കോക്ക് എന്ന് പറയുന്നത്. ഈ ടുക്ക് ദി തിൻ സ്ലൈസ് ഓഫ് കോക്ക്, അദ്ദേഹം എന്ത് ചെയ്ത് ഈ മരത്തൊലിയുടെ ചെറിയ കഷ്ണങ്ങൾ കൊടുത്തു. ആൻഡ് ഒബ്സർവ് ദ മണ്ടറെ മൈക്രോസ്കോപ്പ്, ഒരു മൈക്രോസ്കോപ്പിൻ്റെ അടി വെച്ചാണ് മൂപ്പർ എന്ത് ചെയ്ത് സൂക്ഷ്മമായിട്ട് അതിനെ നിരീക്ഷിച്ചു. ഈ നോട്ടീസിൽ മൂപ്പർക്ക് ശ്രദ്ധയിൽപ്പെട്ടു എന്ത്, പാർട്ടീഷൻഡ് ബോക്സസ് ഓർ കമ്പാർട്ട്മെൻറ്റ് ഇൻ ദി കോക്ക് സ്ലൈസ്. ഒരു മൂപ്പർ എന്ത് കണ്ട്, ഇങ്ങനെ കണ്ണ മൈക്രോസ്കോപ്പിൻ്റെ അടി വെച്ച് ഇങ്ങനെ നിരീക്ഷിച്ചപ്പോൾ മൂപ്പർ കണ്ട് എന്ത്, പാർട്ടീഷൻഡ് ബോക്സസ്, കുറേ ഇങ്ങനെ വിഭജിക്കപ്പെട്ട കുറേ ബോക്സ് രൂപത്തിൽ, കുറേ കമ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ കമ്പാർട്ട്മെൻറ്റ് രൂപത്തിൽ. അതായത് ഈ തൊലി മരത്തൊലി ഇങ്ങനെ എന്താക്കിയപ്പോൾ, ഓരോ മരത്തൊലിക്ക് ഇങ്ങനെ നോക്കിയപ്പോൾ ഓരോ സ്ഥലത്തും ഇങ്ങനെ എന്ത്, ഒരു കമ്പാർട്ട്മെൻറ്റ് പോലെ, അതായത് ഇങ്ങനെ നമ്മളെ റൂമൊക്കെ മാറി, അല്ലെങ്കിൽ ഓരോ ഇങ്ങനെ വിഭജിക്കപ്പെട്ട ഫോട്ടോ കണ്ടില്ല ഞങ്ങൾ അടിയത്തെ, ഓരോ വിഭജിക്കപ്പെട്ട ബോക്സ് പോലെ ഇങ്ങനെ ഓരോ രൂപം ഉപയോഗത്തിലൂടെ കണ്ടു. ദീസ് ബോക്സസ് ആർ അപ്പേറ്റിലേക്ക് ഹണി. ഈ ബോക്സ് ഏതുപോലെ ഉണ്ട്, നമ്മളെ ഈ തേൻകൂട് പോലെ അല്ലേ, തേനീച്ചൻ്റെ കൂടുണ്ടല്ലേ, അതേമാതിരി ഇങ്ങനെ ഫോട്ടോത്ത് നോക്കിയാൽ മതി, അതേമാതിരി മൂപ്പരക്ക് ഇത് അനുഭവപ്പെട്ടു. ഈ ആൾസോ നോട്ടീസ് ഇട്ട് മൂപ്പർ പിന്നെയും നിരീക്ഷിച്ചു എന്ത്, വൺ ബോക്സ് വാസ് സെപ്പറേറ്റഡ് ഫ്രം അതർ ബൈ വാൾ ഓൺ പാർട്ടീഷൻ, ഒരു ബോക്സ് മറ്റൊരു ബോക്സിൽ നിന്നൊരു മതിൽ കൊണ്ടൊരു എന്താണ് വിഭജിക്കപ്പെട്ടതാണ്. അപ്പോൾ മൂപ്പർ എന്ത് ചെയ്തു, ഈ ഓരോ ബോക്സിനും മൂപ്പർ എന്ത് പേരെടുത്തു, സെൽ എന്നുള്ള പേരെടുത്തു. ഒക്കെ കോയിൻ ദ ടേം സെൽ ഫോർ ഈച്ച് ബോക്സ്, ഓരോ ബോക്സിനും മൂപ്പർ സെൽ എന്നുള്ള പേരെടുത്തു. ദ വാട്ട് ഹോക്ക് ഒബ്സർവ്ഡ് ആസ് ബോക്സസ് ഓർ സെൽസ്, ഈ മരത്തൊലിയിൽ മൂപ്പർ നിരീക്ഷിച്ച് ഈ ബോക്സ് ഈ സെല്ലൊക്കെ യഥാർത്ഥത്തിൽ എന്തായിരുന്നു, ഈ ഡെഡ് സെൽ മരിച്ച സെല്ലിനെ, അതായത് ജീവിയുള്ള സെല്ലല്ലേ ഇനി മരിച്ച സെല്ലിനെ മൂപ്പർ ശരിക്കും നോക്കിയത്. ബട്ട് ദി സെൽസ് ഓഫ് ഡീമോറസം കുഡ് നോട്ട് ബി ഒബ്സർവ്ഡ് ഡിസ്കവറി ഓഫ് ഇമ്പോർട്ട് മൈക്രോ ഓർഗാനിസം, ഈ ജീവനുള്ള സെല്ലുകൾ നമുക്ക് എന്തേ കഴിഞ്ഞിട്ടുള്ളൂ, ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം നല്ല സെറ്റപ്പായ മൈക്രോ ഓർഗാനിസത്തിൻ്റെ മൈക്രോസ്കോപ്പിൻ്റെ വരവോടുകൂടി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ. മനസ്സിലായപ്പോൾ അതിനെല്ലാം മൈക്രോസ്കോപ്പ് നല്ല സെറ്റപ്പ് മൈക്രോസ്കോപ്പാണ് ലിവിങ് സെല്ലിനെ നോക്കാൻ, അത് ജീവനുള്ള സെല്ലിനെ നോക്കാൻ. വെരി ലിറ്റിൽ വാസ് നോൺ അബൌട്ട് ദി സെൽ ഫോർ നെക്സ്റ്റ് 150 years ആഫ്റ്റർ റോബോട്ട് ഒബ്സർവേഷൻ, അതായത് ഈ റോബോട്ട് ഹുക്കിൻ്റെ നിരീക്ഷണത്തിന് ശേഷം 1050 വരെ
നമുക്ക് ഈ സെല്ലിനെ കുറിച്ച് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അറിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. മനസ്സിലായോ? അപ്പം ഇയാൾ നിരീക്ഷിച്ച് 1665 ഇയാളെ നിരീക്ഷിച്ച് 150 വർഷം കഴിഞ്ഞിട്ടും നമുക്ക് ഈ സെല്ലിനെ കുറിച്ച് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അറിഞ്ഞതായിട്ട് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇന്ന് നമുക്ക് എന്ത് ചെയ്യാം, അതിനെക്കുറിച്ചൊക്കെ കൂടുതൽ അറിയാം. അതിനെക്കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാം, പഠിക്കാം. അടുത്ത ഹെഡിങ്, ദ സെൽ. അതായത് സെല്ല്, സെല്ല് പറഞ്ഞാൽ എന്താണ് എന്നൊക്കെയാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഇപ്പോൾ ദ ബ്രിക്സ് ഇൻ ബിൽഡിംഗ് ആൻഡ് സെൽ ഇൻ ലിവിങ് ഓർഗാനിസം ആർ ബേസിക് സ്ട്രക്ചർ യൂണിറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഒരു ബിൽഡിങ്ങിൽ ഒരു ഇഷ്ടിക അല്ലെങ്കിൽ ഒരു കല്ല്, അതുപോലെ തന്നെ ഒരു മനുഷ്യ ശരീരത്തിൽ ജീവനുള്ള അവസ്ഥയിൽ സെല്ലും എന്താകുന്നു, ആ സാധനത്തിൻ്റെ ബേസിക് യൂണിറ്റാണ്, ബേസിക് സ്ട്രക്ചർ യൂണിറ്റ്, അടിസ്ഥാന ഘടകമാണ്. മനസ്സിലായ? ഒരു ബിൽഡിങ്ങിനൊരു കല്ലിനുള്ള അതേ സ്ഥാനമാണ് ഒരു ജീവനുള്ള അവസ്ഥയിൽ എന്തിനുള്ളത്, സെല്ലിനുള്ളത്. ഇത് രണ്ടും എന്താകുന്നു, ബേസിക് സ്ട്രക്ചർ യൂണിറ്റാണ് ആ വസ്തുവിൻ്റെ. നിങ്ങൾക്കറിയാം ഒരു കല്ലുപയോഗിച്ചാണ് എന്ത് ചെയ്യുക, വ്യത്യസ്ത ഡിസൈനിനും വ്യത്യസ്ത രൂപത്തിനും വ്യത്യസ്ത വലുപ്പത്തിലുള്ള ബിൽഡിങ്ങൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കുക. അതേ മാരന്നെയാണ് എന്ത്, ഈ സെല്ലുപയോഗിച്ചാണ്ട് വ്യത്യസ്ത രൂപത്തിലുള്ള മനുഷ്യന്മാരും വ്യത്യസ്തതയുള്ള ആൾക്കാരൊക്കെ എന്ത് ചെയ്യും, ഉണ്ടാകും. മനസ്സിലായോ? അപ്പോൾ കോലം പറഞ്ഞാൽ അത്, അപ്പോൾ നമുക്കൊരു ഇഷ്ടം ഉപയോഗിച്ചാണ് കുറേ വ്യത്യസ്ത രൂപത്തിൽ വലുപ്പത്തിലൊക്കെ ഉള്ള ബിൽഡിംഗ് ഉണ്ടാക്കുക. അതുപോലെ തന്നെയാണ് ഈ ഓരോ സെല്ല് ഉപയോഗിച്ച് വ്യത്യസ്ത രൂപത്തിലും വ്യത്യസ്ത നീളത്തിലും വ്യത്യസ്ത ഡിസൈനിലൊക്കെ ഉള്ള എന്ത് ചെയ്യും, വസ്തുക്കൾ, ജീവനുള്ള വസ്തുക്കൾ എന്ത് ചെയ്യും, ഉണ്ടാകും. പക്ഷേ എഗ് ഓഫ് എൻ ഹെൻ ഉണ്ടല്ലേ, എഗ് ഓഫ് എ ഹെൻ, അതാ ഈ ഉദാഹരണത്തിന് പ്രവർത്തനമുണ്ടല്ലേ. നമ്മളൊരു ഇഷ്ടികൻ്റെ ഒരു ചുമര് അപ്പുറത്ത് നമ്മൾ നേരെ സെല്ലിന് ഉദാഹരണമായിട്ട് കൊടുത്താണ് എന്ത് ഒരു നമ്മളെ ഇത് ഉള്ളിൻ്റെ തൊലി അതിമലുള്ള എന്താണ് എന്ത് സെല്ലാണ് അവിടെ പുറത്ത് ഇഷ്ടിക രൂപത്തിൽ കണ്ടില്ലേ, ആ അതാണ്. ഇനി എഗ് ഓഫ് എൻ ഹെൻ, ഒരു പിടക്കോയിൻ്റെ മുട്ട, പ്രസൻസ് എ സിംഗിൾ സെൽ, അതിലാകെ ഒരു അത് ഇപ്പോൾ നമ്മളൊരു കോയിമുട്ടയിൽ ആകെ ഒറ്റ സെല്ലുള്ളൂ. മനസ്സിലായോ? ഈസ് ബിഗ് ഇനഫ് ടു സീ മെൻ ആൻഡ്, അതായത് നമുക്ക് വെറും കണ്ണോടെ, അതായത് കണ്ണുമ്മൽ മൈക്രോസ്കോപ്പ് ഒന്നും നോക്കാതെ നമുക്ക് വെറും കണ്ണോടെ അണ്ണയിലിട്ട് കണ്ടാൽ വെറും കണ്ണ് നഗ്നമായ നേത്രങ്ങൾ കൊണ്ട് നമുക്ക് കാണാൻ കഴിയുന്ന ഏറ്റവും വലിയ സെല്ലാണ് എന്ത്, കോയിമുട്ട. മനസ്സിലായതിൽ ആകെ ഒരു സെല്ല് മാത്രമേ എന്ത് ചെയ്യുള്ളൂ ഉള്ളൂ. പിന്നെ അടുത്ത് ഓർഗാനിസംസ് ഷോ വെറൈറ്റി ഇൻ സെൽ നമ്പർ ഷേപ്പ് ആൻഡ് സൈസ്. ഈ ജീവികൾ എന്ത് ചെയ്യുന്നു, വ്യത്യസ്ത ആ ജീവികൾ വ്യത്യസ്ത തരം എന്തുണ്ടാവും, സെല്ലിൻ്റെ അളവ് നമ്പർ വ്യത്യാസം ഉണ്ടാവും, ഷേപ്പ് മാറും, സൈസ് മാറും. ഇതാണ് നമ്മൾ പറയാൻ പോണെങ്കിൽ. അപ്പം ദേ യൂസ് മൈക്രോ ഓർഗാനിസംസ്, അപ്പോൾ സയൻറ്റിസ്റ്റ് മൈക്രോസ്കോപ്പ് ഉപയോഗിച്ചു. ദേ യൂസ് മൈക്രോസ്കോപ്സ്, സയൻറ്റിസ്റ്റുകൾ മൈക്രോസ്കോപ്പ് ഉപയോഗിച്ചു. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ ഇതിനെ കുറിച്ച് സെല്ലിനെ കുറിച്ച് കൂടുതൽ എന്ത് ചെയ്തു പഠിക്കാൻ ഉദ്ദേശിച്ചു. അപ്പോൾ ഈ സെല്ലിനൊക്കെ ഇവിടെ എന്താ കൊടുക്കുക, ഒരു നമ്മൾ ഈ ചായ ഉണ്ടല്ലോ, ചായ പൂശല്ലോ, അപ്പോൾ ഈ ചായത്തിൻ്റെ നിറമാണ് ഇവിടെ എന്ത് ചെയ്യുക, ഈ സെല്ലിൻ്റെ ഭാഗങ്ങൾക്ക് എന്ത് ചെയ്യുക, കൊടുക്കുക. അപ്പോൾ ദേർ ആർ മില്യൻസ് ഓഫ് ലിവിങ് ഓർഗാനിസം. അപ്പോൾ നമ്മൾ ലോകത്തിൻ്റെ ജീവനുള്ള വസ്തുക്കൾ മില്യൻ, ദശലക്ഷങ്ങളുണ്ട്. എന്ത് മില്യൻ എന്ന് പറഞ്ഞാൽ 10 ലക്ഷം, ദശലക്ഷങ്ങളിൽ എന്തുണ്ട് ജീവനുള്ള വസ്തുക്കൾ നമ്മുടെ ലോകത്തുണ്ട്. ദേ ആർ ഡിഫറെൻറ്റ് ഷേപ്പ് ആൻഡ് സൈസ്, ഈ ജീവികളൊക്കെ വ്യത്യസ്ത കോലത്തിലും വ്യത്യസ്ത വലുപ്പത്തിലൊക്കെ ഉള്ളതാകുന്നു. ദേർ ഓർഗൻ ആൾസോ വേരി ഇൻ ഷേപ്പ് ആൻഡ് സൈസ് നമ്പർ ഓഫ് സൈസ്. ഈ വ്യത്യസ്ത ജീവികളിൽ അതിൻ്റെ അവകളുടെ എന്ത് ഓർഗൻ, അവരുടെ അവയവങ്ങൾ എന്താകുന്നു, അതും വലുപ്പത്തിലും നീളത്തിലും സെല്ലിൻ്റെ നമ്പറിലൊക്കെ അതും എന്താകുന്നു, വ്യത്യസ്തമാകുന്നു. അതായത് ആനൻ്റെ തുപ്പിക്കൈ പോലെയല്ല മനുഷ്യൻ്റെ കയ്യാൻ, ഓരോ വ്യത്യസ്ത സാധനങ്ങളിൽ എന്താണ് വ്യത്യസ്ത, അതായത് വ്യത്യസ്ത സെല്ലിൻ്റെ നമ്പറും വ്യത്യാസമുണ്ട്, അതിൻ്റെ ഷേപ്പും വ്യത്യാസമുണ്ട്, അതിൻ്റെ നിങ്ങളൊക്കെ വ്യത്യാസമുണ്ട്. പിന്നെ ഇതേക്കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇനി ഫസ്റ്റാണ് എന്ത്, നമ്പർ ഓഫ് സെൽസ്, സെല്ലുകളുടെ നമ്പർ. അപ്പോൾ ഏകദേശം ഒരു ആന, അതെ ഒരു ആനയുടെ എത്ര സെല്ലുണ്ടാവും, അല്ലെങ്കിൽ ഒരു നല്ല വലുപ്പമുള്ളൊരു മരം, ആ മരത്തിൽ എത്ര സെല്ലുണ്ടാവും. ഏകദേശം നമ്പർ റൺ ഇൻ ടു ബില്യൺ ആൻഡ് ട്രില്യൺ. മനസ്സിലായോ? അപ്പോൾ ഒരു ആനയിലും അല്ലെങ്കിൽ ഒരു മരത്തിലൊക്കെ ഉള്ള സെല്ലുകളുടെ എണ്ണം ബില്യൺസ് ആൻഡ് ട്രില്യൺസായി മാറും. ബില്യൺസ് ആൻഡ് ട്രില്യൺസ് സെല്ലുകൾ എന്താവും, എന്ത് ആനയിലും ഒരു മരത്തിലൊക്കെ. ബില്യൺ എന്ന് പറഞ്ഞാൽ എത്ര, 100,000,000,000. ഒരു മില്യൺ എന്ന് പറഞ്ഞാൽ 10 ലക്ഷം. മനസ്സിലായോ? അല്ല, 10 ലക്ഷത്തിനാണ് ഒരു മില്യൺ എന്ന് പറയുന്നത്. അപ്പം അങ്ങനത്തെ 1,000,000,000,000 ആണ് എന്ത്, ഒരു ബില്യൺ.
ആയിരം ബില്യണാണ് ഒരു ട്രില്യൺ, മനസ്സിലായോ? അപ്പം ഏകദേശം ഈ ആനകളിലും മരങ്ങളിലൊക്കെ ഉള്ള സെല്ലുകൾ ട്രില്യണും മില്യണൊക്കെ ആയിട്ട് എന്ത് ചെയ്യും, മാറും. അപ്പോൾ ആ ഹ്യൂമൻ ബോഡിക്ക് തന്നെ ഏകദേശം എന്തുണ്ട്, വ്യത്യസ്ത സൈസുകളിലും വ്യത്യസ്ത വലുപ്പത്തിലുമുള്ള ട്രില്യൺ കണക്കിന് സെല്ലുകൾ നമ്മളെ മനുഷ്യ ശരീരത്തിൽ തന്നെ ഉണ്ട്, മനസ്സിലായോ? അവർക്ക് വ്യത്യസ്തനും വ്യത്യസ്ത എന്താ ഉള്ളത്, ജോലികളാണ്. ഓരോ സെല്ലിനും വ്യത്യസ്ത ജോലികളാണ് ഉള്ളത്. അപ്പോൾ നിങ്ങൾ ആ കള്ളി നോക്കുക, ബില്യൺ എന്ന് പറഞ്ഞാൽ എന്താകുന്നു, ബില്യൺ എന്ന് പറഞ്ഞാൽ എന്താ, ബില്യൺ എന്ന് പറഞ്ഞാൽ എന്താകുന്നു, 1000 മില്യൺ. ഒരു 1000 എന്താകുന്നു മില്യൺ, ട്രില്യൺ എന്ന് പറഞ്ഞാൽ 1000 ബില്യൺ ആകുന്നു. എന്ത് ട്രില്യൺ എന്ന് പറഞ്ഞാൽ. പിന്നെ ഓർഗാനിസംസ് മെയ്ഡ് അപ്പ് ഓഫ് മോർ ദാൻ വൺ സെൽ. നേരത്തെ നമ്മൾ പറയാൻ പോണേ, ഒരു സെല്ലിനും കാട്ടിയും കൂടുതൽ സെല്ലുകൾ കൊണ്ട് ഉണ്ടാക്കപ്പെട്ട ജീവികളെ നമ്മളെന്ത് വിളിക്കുന്നു, മൾട്ടി സെല്ലുലാർ എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, വിളിക്കുന്നു, മനസ്സിലായോ? ഓർഗാനിസംസ് ജീവികൾ മെയ്ഡ് ഓഫ് മോർ ദാൻ വൺ സെൽ, ഒരു സെല്ലിനും കാട്ടി കൂടുതൽ സെല്ലുകൾ കൊണ്ട് ഉണ്ടാക്കപ്പെട്ട ജീവികളെ നമ്മളെന്ത് വിളിക്കുന്നു, മൾട്ടി സെല്ലുലാർ എന്ന് വിളിക്കുന്നു. മൾട്ടിൻ്റെ അർത്ഥം മെനി, സെല്ലുലാർ എന്നാൽ സെല്ല്. അപ്പം ഇത് നമ്പർ ഓഫ് സെൽ. അപ്പം ഈ ജീവികളുടെ സെല്ലിൻ്റെ എണ്ണം കുറഞ്ഞു വിരിച്ചാൽ എന്ത് ചെയ്യില്ല, ആ ജീവികളുടെ പ്രവർത്തനങ്ങളിലൊന്നും ഉണ്ടാക്കില്ല, ഒരു പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല, മനസ്സിലായോ? അതായത് ഉദാഹരണം പറഞ്ഞാൽ എന്ത്, ആൻ ഓർഗാനിസം വിത്ത് ബില്യൺസ് ഓഫ് സെൽസ് ബിഗെയിൻ ലൈഫ് ആസ് എ സിംഗിൾ സെൽ. നമ്മൾ ഉദാഹരണം നോക്കുകയാണെങ്കിൽ ഇപ്പം ട്രില്യൺ കണക്കിനുള്ള മനുഷ്യന്മാരുടെ ജീവിതം തുടങ്ങുന്നത് എന്താണ്, ഒരു സിംഗിൾ സെല്ലായ ഒരു അണ്ഡത്തിൽ നിന്നാണ്. ഫെർട്ടിലൈസ്ഡ് എഗ് പറഞ്ഞാൽ അണ്ഡം, ഒരു അണ്ഡത്തിൽ നിന്നാണ്, അതായത് ഒറ്റ സെല്ലുള്ള അണ്ഡത്തിൽ നിന്നാണ് ട്രില്യൺ കണക്കിന് സെല്ലുള്ള മനുഷ്യൻ്റെ ജീവിതം തുടങ്ങുന്നത്. അതിന് സെല്ല് കൂടി സെല്ല് കുറഞ്ഞു വിരിച്ച് ജീവികളുടെ പ്രവർത്തനങ്ങളിൽ എന്തുണ്ടാവില്ല, ഒരു പ്രശ്നമൊന്നും എന്തില്ല, ഉണ്ടാവുകയില്ല. പിന്നെയാണ് ഈ ഒറ്റ സെല്ലുള്ള അണ്ടാണ് പിന്നെ എന്തായാലും അധികരിച്ച് അധികരിച്ച് ഒരുപാട് പ്രവർത്തനങ്ങളോടെ അധികരിച്ച് ഒരുപാട് സെല്ലുകളായിട്ട് എന്ത് ചെയ്യുന്നത്, മാറുന്നത്. ഞാനടുത്ത് അടിയത്തെ രണ്ട് ഫോട്ടോ കണ്ടില്ലേ, ചർദിച്ചതൊക്കെ മാതിരി എയും ബിയും, അത് അപ്പോൾ ബോത്ത്സ് ഈ രണ്ട് ഫോം ഓർഗാനിസം ആർ മെയ്ഡ് അപ്പ് ഓഫ്, അതായത് ഈ അമീബയ്ക്ക് അമീബയ്ക്ക് എന്താകുന്നു, ഓർഗാനിസം ആർ മെയ്ഡ് അപ്പ് ഓഫ് സിംഗിൾ സെൽ, ഒറ്റ സെല്ലുകൊണ്ട് ഉണ്ടാക്കപ്പെട്ട ജീവിയാണ് എന്ത് അമീബയ്ക്ക്, ഈ ഒറ്റ സെൽ. അപ്പോൾ സിംഗിൾ സെല്ലുടെ ഓർഗാനിസം, ഒറ്റ സെല്ലുള്ള ജീവികളെ എന്ത് വിളിക്കുന്നു, യൂണി സെല്ലുകളാർ എന്ന് വിളിക്കുന്നു. ഒരുപാട് സെല്ലുകളിനെ മൾട്ടി സെല്ലുകളാറും മറ്റുള്ളതിനെ യൂണി സെല്ലുകളാറും എന്ന് വിളിക്കുന്നു. യൂണി എന്നാൽ വൺ, സെല്ലുകാർ എന്ന സെല്ല് എന്ന് വിളിക്കുന്നു. അപ്പോൾ സിംഗിൾ സെല്ലുടെ ഓർഗാനിസം പെർഫോം ഓൾ നെസസറി ഫങ്ഷൻസ് ദാറ്റ് മൾട്ടി സെല്ലുകാർ ഓർഗാനിസം പെർഫോം. ഒരു മനുഷ്യൻ അല്ലേ, മൾട്ടി സെല്ലുകാർ ഇതായ മനുഷ്യൻ എന്തൊക്കെ പണി ചെയ്യുന്നുണ്ടോ അതേ പണി, അത്യാവശ്യമായ പണികളൊക്കെ ഒറ്റ സെല്ലുകൾ ആരും ചെയ്യും, സിംഗിൾ സെല്ലുള്ള ജീവികളും എന്ത് ചെയ്യും, ചെയ്യും. വ്യത്യാസമൊന്നുമില്ല. സിംഗിൾ സെല്ലുടെ ഓർഗാനിസം, ഒറ്റ സെല്ലുള്ള ജീവി ലൈക്ക് അമീബ എന്ത് ചെയ്യുന്നു, അമീബ പോലത്തെ ഒറ്റ സെല്ലുള്ള ജീവി എന്ത് ചെയ്യുന്നു, ക്യാപ്ചർ ആൻഡ് ഡൈജസ്റ്റ് ഫുഡ്, അവളുടെ ഫുഡ് പിടിക്കുകയും അതിന് തിന്ന് ദഹിപ്പിക്കുകയും ചെയ്യുന്നു. റെസ്പിയർ, അമീബ എന്ത് ചെയ്യുന്നു, ശ്വസിക്കുന്നു. എസ്ക്രീറ്റ് വിസർജനം ചെയ്യുന്നു. ഗ്രോസ് വളരുന്നു. അതിൻ്റെ റീപ്രൊഡ്യൂസ് പ്രത്യുൽപാദനം നടത്തുന്നു. ഇങ്ങനെ എന്തൊക്കെ, അതായത് മൾട്ടി സെല്ലുള്ള ഒരു ജീവി എന്തൊക്കെ പ്രവർത്തനം ചെയ്യുന്നുണ്ടോ, ശ്വസിക്കുക, തിന്നുക, വിസർജനം നടത്തുക, പ്രത്യുൽപാദനം നടത്തുക, ഇതൊക്കെ ആരും ചെയ്യുന്നുണ്ട്. ഒറ്റ സെല്ലുള്ള അമീബയും എന്ത് ചെയ്യുന്നുണ്ട്, ചെയ്യുന്നുണ്ട്, മനസ്സിലായോ? അപ്പം പിന്നെ നോക്കാതെ സിമിലിയർ ഫങ്ഷൻസ് ഇൻ മൾട്ടി സെല്ലുലർ ഓർഗാനിസം ആർ ക്യാരീഡ് ഔട്ട് ബൈ ഗ്രൂപ്പ്സ് ഓഫ് സ്പെഷ്യലൈസ്ഡ് സെൽസ്. അപ്പോൾ ഈ കുറേ സെല്ലുള്ള ജീവികളുടെ ഇങ്ങനത്തെ പ്രവർത്തനങ്ങൾ, അതായത് ശ്വസനം, വിസർജനം, പ്രത്യുൽപാദനം, വളരുക, ഡൈജഷൻ, ദഹനം, ഇങ്ങനത്തെ ഓരോ പ്രവർത്തനങ്ങൾ നടത്തുന്നതാകുന്ന ആരെക്കൊണ്ടാകുന്നു, ബൈ ഗ്രൂപ്പ്സ് ഓഫ് സ്പെഷ്യലൈസ്ഡ് സെൽ, സെല്ലിൻ്റെ കുറച്ച് സ്പെഷ്യലായിട്ട് സ്പെഷ്യൽ സെല്ലുകൾ കൊണ്ടാണ്, സെല്ലിൻ്റെ കൂട്ടങ്ങൾ കൊണ്ടാണ് ഈ പ്രവർത്തനമൊക്കെ മൾട്ടി സെല്ലുകളെ ജീവികളിൽ നടത്തുന്നത്. അതായത് ഈ കുറച്ച് സ്പെഷ്യലൈസ്ഡ് സെല്ലുകളൊക്കെ കൂടിയാണ് എന്ത് ചെയ്യും, ഓരോ ടിഷ്യൂകളുണ്ടാക്കും, മനസ്സിലായോ? ഈ ഓരോ ടിഷ്യൂകളും പിന്നെ എന്തുണ്ടാക്കും, ഒരു അവയവായി മാറുന്നത്, മനസ്സിലായോ? ഒരേ പ്രത്യേകമായ എന്ത് സെല്ലുകൾ കൂടി ചേർന്നാണ് എന്ത് ചെയ്യും, ഒരു ടിഷ്യൂ, ആ ടിഷ്യൂകൾ ചേർന്നാണ്ടാണ് പിന്നെ എന്താണ് ഒരു അവയവായി മാറുന്നത്. ഇതാണ് മൾട്ടി സെല്ലുകളിലുള്ള ഓരോരോ വ്യത്യസ്ത ജോലികളും എന്ത് ചെയ്യുന്നത്, ചെയ്യുന്നത്.